നമസ്കാരം. പകർച്ചവ്യാധികൾ പലതും പടർന്നു പിടിക്കാതെ മനുഷ്യരാശിയെ സംരക്ഷിക്കുന്ന പ്രകൃതിയുടെ ശുചീകരണ സേനയാണ് കഴുകന്മാർ. രോഗാണുക്കളിൽ നിന്ന് രോഗബാധ ഏൽക്കാതെ കഴുകന്മാരെ സംരക്ഷിക്കുന്നതും ഇതേ ദഹനരസം തന്നെ. അസുഖങ്ങൾ ബാധിച്ച് മരിച്ച ജീവികളെ ഭക്ഷിച്ചാൽ പോലും കഴുകന്മാർക്ക് രോഗബാധ ഉണ്ടാവില്ല. കഴുകന്മാരെ പോലെ ഇത്രയധികം തെറ്റിദ്ധരിക്കപ്പെട്ട ജീവികൾ ലോകത്ത് അധികം ഉണ്ടാവില്ല. എന്നാൽ മനുഷ്യനും പരിസ്ഥിതിയും ഇന്നത്തെ നിലയിൽ നിലനിൽക്കുന്നതിൽ പോലും കഴുകന്മാർക്ക് വലിയ പങ്കുണ്ട്. പുരാതന കാലം മുതൽക്കു തന്നെ ഭയത്തോടെയും വെറുപ്പോടെയുമാണ് മനുഷ്യൻ കഴുകന്മാരെ കാണുന്നത്. അഴുകിയ ശവം ഭക്ഷിക്കുന്നത് തന്നെ കാരണം. പ്രകൃതിയിൽ വളരെ പ്രധാനപ്പെട്ട സ്ഥാനമാണ് കഴുകന്മാർക്കുള്ളത്. വൈറസിനെയും ബാക്ടീരിയകളെയും നശിപ്പിക്കുന്ന ദഹന വ്യവസ്ഥ. ദഹനശക്തി കൂടുതലുള്ള ആസിഡാണ് കഴുകന്മാരുടെ ദഹന വ്യവസ്ഥയിലുള്ളത്. അപകടകാരികളായ പല വൈറസുകളെയും ബാക്ടീരിയകളെയും മറ്റ് കീടങ്ങളെയും ദഹിപ്പിക്കാൻ ഇവയുടെ ദഹനരസത്തിനാകും. രോഗാണുക്കളിൽ നിന്ന് രോഗബാധ ഏൽക്കാതെ കഴുകന്മാരെ സംരക്ഷിക്കുന്നതും ഇതേ ദഹനരസം തന്നെ. അസുഖങ്ങൾ ബാധിച്ച് മരിച്ച ജീവികളെ ഭക്ഷിച്ചാൽ പോലും കഴുകന്മാർക്ക് രോഗബാധ ഉണ്ടാവില്ല. ദഹന വ്യവസ്ഥ എല്ലാറ്റിനെയും ഇല്ലാതാക്കുന്നു. വൈറസുകളെയും ബാക്ടീരിയകളെയും എല്ലാം ഇത്തരത്തിൽ നശിപ്പിക്കാൻ കഴുകന്മാർക്കാവും. മൃതശരീരങ്ങൾ ഭക്ഷിക്കുമ്പോൾ ഉള്ളിലെത്തുന്ന എല്ലുകളെ പോലും ദഹിപ്പിക്കാൻ ശേഷിയുള്ളതാണ് ഉദരത്തിലുള്ള ആസിഡ്. ചത്ത മൃഗങ്ങളെ ഭക്ഷണമാക്കുന്ന വഴി ക്ഷയരോഗവും പേവിഷബാധയും അടക്കമുള്ളവ പടർന്നു പിടിക്കുന്നത് കഴുകന്മാർ പ്രതിരോധിക്കുന്നു. 8000 മുതൽ 10000 മീറ്റർ വരെ ഉയരത്തിൽ അനായസേന ഇവർക്ക് പറക്കാൻ സാധിക്കും. പറക്കുന്നതിനിടെ 6 മുതൽ 8 കിലോമീറ്റർ ദൂരത്തിലുള്ളവയെ വരെ കഴുകന്മാർക്ക് കാണാം. തൂവലുകൾ ഇല്ലാത്ത കഴുത്തും കഷണ്ടിത്തലയുമാണ് കഴുകന്മാരെ ഭീകരജീവികളായി കാണാൻ പലപ്പോഴും ഇടയാക്കുന്നത്. എന്നാൽ മൃഗങ്ങളുടെ ശവശരീരങ്ങൾക്ക് ഉള്ളിലേക്ക് തല കടത്തി ആന്തരികാവയവങ്ങൾ പുറത്തേക്ക് വലിച്ചെടുത്ത് ഭക്ഷിക്കാൻ അവയെ സഹായിക്കുന്നത് ഈ സവിശേഷതയാണ്. തല വൃത്തിയോടെ സൂക്ഷിക്കാനും ശരീരത്തിന്റെ മുഴുവൻ താപനില ക്രമീകരിക്കാനും തൂവലുകൾ ഇല്ലാത്ത കഴുത്തും തലയും ഉപകരിക്കുന്നു. ഉയർന്നു പറക്കുന്നതിനിടെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു ചത്ത മൃഗങ്ങളുടെ ഗന്ധം തിരിച്ചറിഞ്ഞു മൃതദേഹങ്ങൾ ഭക്ഷിക്കുന്ന മറ്റു പക്ഷികളുടെ ശബ്ദം ശ്രദ്ധിച്ചുമാണ് കഴുകന്മാർ ഭക്ഷണം കണ്ടെത്തുന്നത്. കഴുകന്മാരുടെ എണ്ണം കുറഞ്ഞു, നായ്ക്കളും എലികളും പെരുകി. പ്രകൃതിയുടെ ശുചീകരണ സേനയായി പ്രവർത്തിക്കുമ്പോഴും പകർച്ചവ്യാധികളെ തടയുമ്പോഴും ഇന്ന് കഴുകന്മാരുടെ അവസ്ഥ അപകടകരമാണെന്ന് പതിറ്റാണ്ടുകളായി അവയെപ്പറ്റി ഗവേഷണം നടത്തുന്ന പക്ഷിശാസ്ത്രജ്ഞർ മാനുവൽ അഖിലേറെ പറയുന്നു. 23 വിഭാഗങ്ങളിൽപ്പെട്ട കഴുകന്മാരാണ് ഉള്ളതെങ്കിലും അവയിൽ പകുതിയോളവും വംശനാശ ഭീഷണി നേരിടവയാണ്. പല ഭൂഖണ്ഡങ്ങളിലും കഴുകന്മാരുടെ സ്ഥിതി അതീവ ദയനീയമാണ്. ആഫ്രിക്കയിൽ അവയെ വൻതോതിലാണ് കൊന്നെടുക്കുന്നത്. വേട്ടക്കാർ അവയെ വിഷം വെച്ച് കൊല്ലുന്നു. വൈദ്യുതി കമ്പികളും വൻതോതിൽ കഴുകന്മാരുടെ ജീവനെടുക്കുന്നു. അവയെല്ലാം മൂലം ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കഴുകന്മാരുടെ എണ്ണം വൻതോതിൽ കുറഞ്ഞു. ഇക്കാര്യങ്ങളെല്ലാം ജനങ്ങളോട് വിശദീകരിക്കുകയും കഴുകന്മാരെ സംരക്ഷിക്കേണ്ടതിനെ പറ്റി ബോധവൽക്കരിക്കുകയും ചെയ്യേണ്ടതുകൊണ്ട് ഗവേഷകർ പറയുന്നുണ്ട്. കഴുകന്മാർ നിലനിൽക്കേണ്ട സാഹചര്യം എന്താണെന്നും പരിസ്ഥിതിയിൽ അവയുടെ സാന്നിധ്യം എത്രത്തോളം പ്രാധാന്യമുള്ളതാണെന്നും ജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കേണ്ടതുണ്ട്. കഴുകന്മാരോട് മനുഷ്യർ കുറച്ചുകൂടി അടുത്ത് ഇടപഴകേണ്ടതുണ്ട്. അവ മോശപ്പെട്ടതും ഭംഗിയില്ലാത്തതുമായ പക്ഷികളാണ് എന്ന ധാരണ തിരുത്തേണ്ടത് അത്യാവശ്യമാണ്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.